140 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് കാലാവധി അവസാനിച്ചു. ഇതോടെ ദുരിതത്തിലായത് ബസ്സുടമകളും തൊഴിലാളികളും യാത്രക്കാരും ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ. സ്വകാര്യ ബസ് മേഖലയ്ക്ക് സർവീസ് മുടങ്ങിയതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് 140 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കുന്ന സ്വകാര്യ ബസ്സുകൾക്ക് നൽകി വന്നിരുന്ന താൽക്കാലിക പെർമിറ്റ് കാലാവധി കഴിഞ്ഞ ദിവസത്തോടെ അവസാനിച്ചു. ഇതോടെ ജില്ലയിലെ 85 സ്വകാര്യ ബസ്സുകൾ നിരത്തൊഴിഞ്ഞു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 140 കിലോമീറ്ററിൽ കൂടുതൽ സർവീസ് നടത്തുന്ന റൂട്ടുകളിൽ KSRTC സർവീസ് ആരംഭിക്കുകയും സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകുന്നത് റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ കോടതിയെ സമീപിച്ചപ്പോൾ 4 മാസത്തേക്ക് താൽക്കാലിക പെർമിറ്റ് നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ഈ കാലാവധി ചൊവ്വാഴ്ച അവസാനിച്ചതോടെയാണ് ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ ഷെഡിലായത്. റൂട്ട് നാഷണലൈസേഷന്റെ ഭാഗമായിട്ട് കേരള ഗവൺമെന്റ് 140 കിലോമീറ്ററിന് മുകളിലുള്ള സർവീസുകൾ പ്രൈവറ്റ് വണ്ടികൾ ഓടണ്ടായെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ 28-ാം തീയതി February 28-ാം തീയതി അങ്ങനെയുള്ള വണ്ടികളുടെ എല്ലാം പെർമിറ്റ് കാലാവധി തീർന്നിരിക്കുകയാണ്. അവയ്ക്ക് പെർമിറ്റ് പുതുക്കി കൊടുക്കേണ്ട എന്നുള്ളതാണ് ഗവൺമെന്റ് തീരുമാനം. നമുക്കറിയാം ഈ കട്ടപ്പനയുടെ ഹൈറേഞ്ചിൻ്റെയും ഒക്കെ പ്രാരംഭകാലം തൊട്ട് സാമൂഹ്യ രംഗത്തും അതുപോലെ പൊതുഗതാഗത രംഗത്തും വലിയ സുദീർഘമായ സേവനം നടത്തിയിട്ടുള്ളതാണ് പൈലറ്റ് ബസ്സുകൾ. അത്തരം വണ്ടികൾ ഒരു സുപ്രഭാതത്തിൽ വേണ്ട എന്ന് ഗവൺമെന്റ് തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് നിലവിലുള്ള സംവിധാനങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലാതെ നിലവിലുള്ള സംവിധാനങ്ങൾ നിർത്തിക്കളയുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന് ചേർന്ന ഒരു പരിപാടിയല്ല. അതുപോലെ ഈ വണ്ടികളിൽ ജോലി ചെയ്യുന്ന 100 കണക്കിനുള്ള തൊഴിലാളികൾ അവർ ഈ വണ്ടികളിൽ നിന്നുള്ള വരുമാനം മാത്രം ആശ്രയിച്ചാണ് അവരുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഈ ബസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർമാർ, നമ്മൾ പറയും ഗവൺമെന്റ് ഇപ്പോൾ നിക്ഷേപ സൗഹൃദ ഗവൺമെന്റാണ്, നിക്ഷേപിക്കുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും, ബിസിനസ് വ്യവസായം ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് ഗവൺമെന്റ് പോരോരം പ്രസംഗിക്കുന്നു. ഇതൊരു വ്യവസായമായിട്ട് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അകത്തൊക്കെ 10 പൈസ മുടക്കി ഒരു വ്യവസായം ചെയ്യുന്ന ഒരാളെ എങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ള ശക്തമായ ഒരു പ്രവർത്തനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് ഒരു തൊഴിലാളി വർഗ ഗവൺമെന്റിന് ചേർന്ന ഒരു പരിപാടിയല്ല. കട്ടപ്പനയിൽ മാത്രം 12 ബസ്സുകളുടെ പെർമിറ്റ് റദ്ദായി. ദിവസേന 2.5 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് ഇതുമൂലമുണ്ടാകുന്നത്. കുമളി കട്ടപ്പന എറണാകുളം റൂട്ടിലെ ബസ്സുകളെയും മറയൂർ കാന്തല്ലൂർ എറണാകുളം ബസ്സുകളെയുമാണ് ഉത്തരവ് സാരമായി ബാധിച്ചത്. ബസ്സിനെ ആശ്രയിച്ചു കഴിയുന്ന 100-ലധികം ജീവനക്കാരും അവരുടെ കുടുംബങ്ങളും ഇതോടെ ദുരിതത്തിലായി. മറയൂർ മേഖലകളിലേക്ക് ഷട്ടിൽ സർവീസ് കുറവായതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ദീർഘദൂര ബസ്സുകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇതോടെ ഈ മേഖലയിൽ യാത്രാക്ലേശവും രൂക്ഷമാകും. കോവിഡിനെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖല അതിജീവിച്ചു വരുമ്പോഴാണ് ഇരട്ടടിയായി ഈ നടപടി. ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകാൻ അടിയന്തര നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്.